ടൈം ട്രാവലർ, ഭാവിയിലേക്കും ഭൂതകാലത്തിലേക്കും ഒരുപോലെ സഞ്ചരിക്കാൻ ശേഷിയുള്ളവർ, പല കാലങ്ങളിലായി പലരും തങ്ങൾ ടൈം ട്രാവലേഴ്സ് ആണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരാറുണ്ട്. എന്നാൽ സെർഗേ പനമരൻകോയുടെ കാര്യം അതിൽ നിന്നും തീർത്തും വിചിത്രമാണ്. പെട്ടെന്നൊരു ദിവസം അയാൾ കീവിൻ്റെ തെരുവോരങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ഏതാനും നാളുകൾക്ക് ശേഷം അയാൾ പൊടുന്നനെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അയാളെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങിയവർക്കെല്ലാം തന്നെ കണ്ടെത്താൻ സാധിച്ചത്, മനസ്സിലാക്കാൻ സാധിച്ചത് തീർത്തും വിചിത്രമായ, ഞെട്ടിക്കുന്ന ഒരുപാടധികം കാര്യങ്ങളായിരുന്നു. ആ കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു അഫ്വേൾഡ്. അഫ്ലു ഹിയർ. രണ്ടായിരത്തി ആറ് ഏപ്രിൽ മാസം 23-ാം തീയതി ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിൻ്റെ തെരുവോരങ്ങളിൽ തീർത്തും വിചിത്രമായ രീതിയിൽ പെരുമാറുന്ന, വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള 24-25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വ്യക്തിയെ കാണപ്പെടുകയാണ്. അയാൾ ധരിച്ചിട്ടുണ്ടായിരുന്നത് 1950-60 കാലഘട്ടങ്ങളിൽ സോവിയറ്റ് യൂണിയൻ പട്ടാളക്കാരും മറ്റുമൊക്കെ ധരിക്കാറുള്ള തരത്തിലുള്ള വേഷങ്ങളായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ 2006 ഒരാൾ പോലും അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാറേയില്ല. അതിനാലൊക്കെ തന്നെ വലിയ രീതിയിൽ ആളുകളുടെ എല്ലാം ശ്രദ്ധ അയാളിൽ പതിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പെഷ്നയ സ്ട്രീറ്റിലേക്ക് പോകേണ്ടതെന്നൊരു കാര്യത്തെക്കുറിച്ച് അയാൾ തനിക്ക് സമീപത്തേക്ക് വരുന്ന ആളുകളോടെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും തന്നെ അതിനുള്ള ഉത്തരം അറിയില്ലായിരുന്നു. മാത്രമല്ല ചുറ്റുപാടുമെല്ലാം വളരെയധികം വിചിത്രമായി നോക്കിക്കണ്ടുകൊണ്ടായിരുന്നു ഈ വ്യക്തി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. സമീപത്തുകൂടെ കാറുകൾ സഞ്ചരിക്കുന്ന അവസരങ്ങളിൽ വലിയ ആശ്ചര്യത്തോടു കൂടി തന്നെയായിരുന്നു ആ കാറുകളെയും ആ സമീപത്തുള്ള കെട്ടിടങ്ങളെയും എല്ലാം തന്നെ ഒരുപോലെ അയാൾ നോക്കിക്കണ്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഏതാനും സമയങ്ങൾക്കുള്ളിൽ തന്നെ സമീപത്തുകൂടെ റോന്തു ചുറ്റുന്ന പോലീസുകാർ അവിടെ എത്തുന്നുണ്ട്. പോലീസുകാരും ഈ വ്യക്തിയെ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ പോലീസുകാർ അയാളുടെ അടുത്ത് പോയി കാര്യം അന്വേഷിക്കുന്നതിന് മുമ്പേ തന്നെ വിചിത്രമായി വസ്ത്രം ധരിച്ചിട്ടുള്ള ആ വ്യക്തി പോലീസുകാരുടെ അടുത്ത് വന്ന് തനിക്ക് വഴി തെറ്റിപ്പോയെന്നും എങ്ങനെയാണ് പെഷ്നയ സ്ട്രീറ്റിലേക്ക് പോകേണ്ടത് എന്നൊരു കാര്യം തനിക്ക് പറഞ്ഞു നൽകണമെന്നും പോലീസുകാരോട് അഭ്യർത്ഥിക്കുകയാണ്. പോലീസുകാർ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തീർത്തും ആശ്ചര്യപ്പെടുകയാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കീവിൻ്റെ തെരുവോരങ്ങളിൽ നിന്നും പെഷ്നയ സ്ട്രീറ്റ് അപ്രത്യക്ഷമായി പോയിട്ടുണ്ടായിരുന്നു, പൊളിച്ചു നീക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പോലീസുകാർക്ക് എന്തൊക്കെയോ തരത്തിലുള്ള പന്തികേടുകൾ തോന്നുകയാണ്. അതിനാലൊക്കെ തന്നെ പോലീസുകാർ ആ വ്യക്തിയുടെ ഐഡന്റിറ്റി കാർഡ് ആവശ്യപ്പെടുകയാണ്. അത് പരിശോധിച്ച് നോക്കിയ അവസരത്തിൽ പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ വ്യക്തിയുടെ പേര് സെർഗേ പൊനമരൻകോ എന്നാണ് എന്നൊരു കാര്യം. പക്ഷേ അതിലും പോലീസുകാരെ ഏറ്റവും അധികം ആശ്ചര്യപ്പെടുത്തിയ മറ്റൊരു കാര്യം ആ ഒരു ID കാർഡിലുണ്ടായിരുന്ന ആ വ്യക്തി ജനിച്ച തീയതിയായിരുന്നു. 1932 കീവിൽ ജനിച്ചു എന്നാണ് ആ ഒരു ID കാർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം നോക്കുമ്പോൾ പോലീസുകാർക്ക് മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തിക്ക് ഇപ്പോൾ പ്രായം 74 ആകേണ്ടതാണ്. പക്ഷേ അയാളെ കാണുമ്പോൾ ഒരു 24-25 മാത്രമേ വയസ്സ് പ്രായം തോന്നിക്കുമായിരുന്നുള്ളൂ. തീർത്തും പോലീസുകാർ ആകെക്കൂടെ ആശയക്കുഴപ്പത്തിലെത്തുകയാണ്. പോലീസുകാർ പിന്നീട് ചിന്തിച്ചത് മറവി രോഗം ബാധിച്ച മനോനില തെറ്റിയ ഒരു വ്യക്തിയായിരിക്കാം തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എന്നൊരു കാര്യമായിരുന്നു. അതിനാലൊക്കെ തന്നെ പോലീസുകാർ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ കൂട്ടിയിട്ട് സെർഗയെ കൂട്ടിയിട്ട് തൊട്ടടുത്തുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക്, മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് യാത്രയാവുകയാണ്. അവിടെ എത്തിയതിനു ശേഷം ആദ്യമായിട്ട് തന്നെ ഡോക്ടേഴ്സ് സെർഗയെ പരിശോധിക്കുന്നുണ്ട്. അയാളോട് കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. വളരെ കൂളായിട്ട് തന്നെ അയാൾ പറഞ്ഞത് എനിക്ക് മാനസികമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ഞാൻ ജനിച്ചിട്ടുള്ളത് 1932 റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഈ ഒരു കീവിൽ തന്നെയാണ്, പക്ഷേ ഇന്ന് എനിക്ക് വഴി തെറ്റിപ്പോയി, എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഡോക്ടേഴ്സ് ഈ ഒരു കാര്യം കേട്ടപ്പോൾ അയാൾ പറയുന്നത് സത്യമാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ആ വ്യക്തിയിൽ മാനസികമായ പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് ഡോക്ടർമാർക്ക് കണ്ടെത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, കൂടുതൽ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി അയാൾ അവിടെ തന്നെ താമസിപ്പിക്കാൻ ഡോക്ടേഴ്സ് തയ്യാറാവുകയാണ്, തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ആ വ്യക്തിയുടെ കഴുത്തിൽ തൂക്കിയിട്ടുണ്ടായിരുന്ന ഒരു ക്യാമറയിൽ ഡോക്ടർമാരുടെ ശ്രദ്ധ പതിയുന്നത്. അത് പരിശോധിച്ച് നോക്കിയപ്പോൾ യഷിക ഫ്ലെക്സ് എന്ന ജാപ്പനീസ് കമ്പനി ഒരുപാടധികം വർഷങ്ങൾക്ക് മുമ്പേ പുറത്തിറക്കിയിട്ടുള്ള ഒരു ക്യാമറയാണ് അയാൾ കഴുത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്, തൂക്കിയിട്ട് നടക്കുന്നത് എന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാവുകയാണ്. പക്ഷേ അത് പരിശോധിച്ച് നോക്കുമ്പോൾ അത്ര കൂടുതൽ കാലപ്പഴക്കമൊന്നും അതിൽ ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നില്ല, കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇയാളോട് പിന്നെയും ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് താങ്കൾ ഇവിടെ എത്തിയിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ. ആ ഒരു സമയത്ത് അയാൾ കൂടുതലായിട്ട് വിശദീകരിക്കുകയാണ്. ഞാനൊരു ദിവസം രാവിലെ എണീറ്റുകൊണ്ട് കീവിൻ്റെ മനോഹാരിത പകർത്തുന്നതിന് വേണ്ടിയിട്ട്, കീവിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഫോട്ടോകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാമറയും എടുത്ത് പുറത്തിറങ്ങിയതായിരുന്നു. അത്തരത്തിൽ ഏതാനും ഫോട്ടോകളൊക്കെ ഞാൻ പകർത്തിയിരുന്നു. അതിനുശേഷം പിന്നെയും മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ ആകാശത്ത് തീർത്തും വിചിത്രമായ ഒരു ബെല്ലിൻ്റെ രൂപത്തിലുള്ളൊരു പാറി നടക്കുന്ന വസ്തുവിനെ കാണുകയാണ്.
ഒരു കൗതുകമെന്നോണം ഒരു ആശ്ചര്യമെന്നോണം ഞാൻ അതിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പെട്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ വലിയൊരു പ്രകാശം അതിൽ നിന്നും എൻ്റെ കണ്ണിലേക്ക് പതിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ നോക്കുന്ന അവസരത്തിൽ ഞാൻ ഈ ഒരു കാലഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്, എന്താണ് എനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, എല്ലാം വളരെ വിചിത്രമായി തോന്നുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഒരു കാര്യം കേട്ടപ്പോൾ പിന്നെയും ഡോക്ടർമാർ ഒന്നടങ്കം ആശയക്കുഴപ്പത്തിലാവുകയാണ്. എങ്കിൽ പോലും ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ആ ക്യാമറയിലെ ഫിലിമിലുള്ള ഫോട്ടോസ് എല്ലാം തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുകയാണ്. പക്ഷേ 2006 കാലഘട്ടങ്ങളിലൊന്നും ആരും തന്നെ ഇത്തരത്തിലുള്ള ക്യാമറകൾ ഉപയോഗിക്കാറില്ലായിരുന്നു. അതിനാലൊക്കെ തന്നെ ഈ ക്യാമറയിലുള്ള ഫിലിമുകളിൽ നിന്നും ഫോട്ടോസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം പ്രയാസങ്ങൾ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്തായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ഫിലിമിലുണ്ടായിരുന്ന മുഴുവൻ ഫോട്ടോസും ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയാണ്. അത് പരിശോധിച്ച് നോക്കിയ അവസരത്തിൽ അവർക്ക് ആ കൂട്ടത്തിൽ കാണാൻ സാധിച്ചത് ഒന്നാമതായിട്ട് വരുന്നത് സെർഗയുടെ ഒരു ഫോട്ടോയായിരുന്നു. അയാൾ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. മാത്രവുമില്ല, പിന്നെ ഈ ഒരു കീവിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ഫോട്ടോകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സെർഗയും തൻ്റെ കാമുകി എന്ന് തോന്നിക്കുന്ന നിലയിലുള്ള ഒരു സ്ത്രീയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഏറ്റവും അധികം ഡോക്ടർമാരവിടെ അതിശയപ്പെടുത്തിയത് ഏറ്റവും അവസാനമായിട്ട് അയാൾ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയായിരുന്നു. ആ ഫോട്ടോ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ 1950-60 കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന കീവിൻ്റെ ഒരു ഫോട്ടോയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ആകാശത്ത് സെർഗേ പറഞ്ഞതുപോലെ തന്നെ പറന്ന് നടക്കുന്ന ഒരു വസ്തുവിനെ കൂടെ ഡോക്ടർമാർക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ്. ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ, സെർഗേ പനമരംഗോ എന്ന വ്യക്തിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ ഡോക്ടർമാർ ഒന്നടങ്കം കുഴുങ്ങിപ്പോയൊരു നിമിഷമായിരുന്നു അത്. ആ ഒരു സമയങ്ങളിലെല്ലാം തന്നെ സെർഗേ മെൻ്റൽ ഹോസ്പിറ്റലിലുള്ള അതീവ സുരക്ഷിതമായിട്ടുള്ള ഒരു മുറിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു മീറ്റിംഗ് എല്ലാം കൂടി ഇയാളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്നൊക്കെ തീരുമാനിച്ച് ഡോക്ടർമാർ സെർഗയെ അന്വേഷിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് അവിടെ സെർഗയെ കാണാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണോ കീവിൻ്റെ തെരുവോരങ്ങളിൽ അയാൾ പ്രത്യക്ഷമായത്, അതേ രീതിയിൽ തന്നെ തീർത്തും സുരക്ഷിതമായ ആ മുറിയിൽ നിന്നും അയാൾ ഇതാ അപ്രത്യക്ഷമായി പോയിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് ആർക്കും തന്നെ യാതൊരുവിധ പിടിയും ലഭിക്കാത്തൊരവസ്ഥ. ഒരുപാട് അനേകം വർഷങ്ങൾക്ക് മുമ്പ് 1958 ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് വെച്ചുകൊണ്ട് എങ്ങനെയാണ് 2006 പ്രത്യക്ഷമായത്? ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുകാർ പിന്നെയും അന്വേഷണങ്ങൾ നടത്താൻ തീരുമാനിക്കുകയാണ്. സെർഗേ പനമരംഗയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിക്കാൻ അവർ തീരുമാനിച്ചിറങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു കീവിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പോലീസ് റിപ്പോർട്ടുകളും മറ്റുമെല്ലാം തന്നെ അവർ ഒന്നടങ്ക് പരിശോധിച്ച് നോക്കുന്നുണ്ട്. അതിൽ നിന്നും തീർത്തും വിചിത്രമായ മറ്റൊരു കാര്യം അവർക്ക് കാണാൻ സാധിക്കുകയാണ്. 1960 കാലഘട്ടങ്ങളിൽ സെർഗേ പനമരംഗോ എന്ന് പേരുള്ളൊരു വ്യക്തി മിസ്സിംഗ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലെ ഫോട്ടോകളും മറ്റുമെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 2006 പ്രത്യക്ഷമായിട്ടുള്ള അതേ ഒരു വ്യക്തിയുടെ ഫോട്ടോ തന്നെയാണ് പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചത്. തീർത്തും വലിയ തോതിൽ തന്നെ എല്ലാവരും ഒരുപോലെ ആശയക്കുഴപ്പത്തിലായ ഒരു നിമിഷം കൂടിയായിരുന്നു അത്. പോലീസുകാർ പിന്നെയും അന്വേഷണങ്ങൾ ഊർജിതമാക്കുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഈ വ്യക്തി ആരാണ് എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവർ അന്വേഷിച്ചിറങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ്. അതിനടിസ്ഥാനത്തിൽ തന്നെ സെർഗേയുടെ ക്യാമറയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അയാളുടെ കൂടെ നിൽക്കുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടി പോലീസുകാർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ വാലന്റീന കൗറിച്ച് എന്ന് പേരുള്ള ആ സ്ത്രീയുടെ അടുത്തേക്ക് പോലീസുകാർക്ക് എത്തിച്ചേരാൻ സാധിക്കുകയാണ്. അവരോട് ചോദിച്ച അവസരത്തിൽ അവരുടെ ഭർത്താവായിരുന്നു സെർഗേ എന്നൊരു കാര്യം പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മാത്രമല്ല, കൂടുതൽ അന്വേഷിച്ച അവസരത്തിൽ അവർ പറഞ്ഞു 1958 തൻ്റെ ഭർത്താവിനെ ഇത്തരത്തിൽ ഏതാനും നാളുകൾ കാണാതായിട്ടുണ്ടായിരുന്നു. പോലീസിലെല്ലാം കംപ്ലയിൻ്റ് കൊടുക്കാൻ നിൽക്കുമ്പോഴേക്ക് തന്നെ അയാൾ പിന്നീട് തിരിച്ചു വന്നു. എന്നാൽ തിരിച്ചു വന്നതിന് ശേഷം തീർത്തും വിചിത്രമായിട്ടായിരുന്നു അയാൾ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. താൻ ഭാവി കാലങ്ങളിലേക്ക് പോയി എന്ന് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും അയാൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഏതാനും വർഷങ്ങൾ മുമ്പോട്ടേക്ക് പോവുകയാണ്. 1960 എത്തുമ്പോൾ പിന്നെയും പെട്ടെന്ന് വെച്ചുകൊണ്ട് ഒരു ദിവസം സെർഗയെ കാണാതാവുകയാണ്. അതിനുശേഷമാണ് താൻ പിന്നീട് പോലീസിൽ കംപ്ലയിൻ്റ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്നേ വരെ പിന്നീട് സെർഗയെ തിരിച്ചെത്തിയിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു വാലന്റീനയ്ക്ക് പോലീസിനോട് പറയാനുണ്ടായിരുന്നത്. പോലീസുകാർ പിന്നെയും ഇയാളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ആ ഒരു അവസരത്തിലാണ് 1958 ഒരു റേഡിയോയിൽ സെർഗേ ഒരു അഭിമുഖം നടത്തിയിട്ടുണ്ടായിരുന്നെന്ന കാര്യം പോലീസുകാർക്ക് മനസ്സിലാകുന്നത്. അത് പരിശോധിച്ച് നോക്കിയ അവസരത്തിൽ സെർഗേ അന്ന് ആ റേഡിയോ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭാവിയിൽ നടക്കാനിരിക്കുന്ന ചില ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. അതിൽ അയാൾ എടുത്തു പറഞ്ഞൊരു കാര്യം, ഭാവിയിൽ ആളുകളോട് സംസാരിക്കുന്നതിന് വേണ്ടി കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റിയ തരത്തിലുള്ള ചെറിയൊരു ഉപകരണം ഉണ്ടാകും എന്നൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അയാൾ പറഞ്ഞ മറ്റൊരു കാര്യം, ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി ചെറിയൊരു ബോക്സ് ഉണ്ടാകും, അതിൽ നമുക്ക് സമയം മറ്റുമെല്ലാം ഫീഡ് ചെയ്ത് നൽകാൻ സാധിക്കും എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അയാൾ ആദ്യം പറഞ്ഞത് മൊബൈൽ ഫോണിനെ കുറിച്ചും രണ്ടാമതായി പറഞ്ഞത് മൈക്രോവേവ് ഓവനെ കുറിച്ചും തന്നെയായിരുന്നു.
തീർച്ചയായിട്ടും ഇതെല്ലാം വലിയ തരത്തിലുള്ള ആശ്ചര്യമാണ് കേസ് അന്വേഷിക്കുന്ന സെർഗയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരിൽ ജനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയും വാലന്റീനയോട് ഈ അടുത്ത കാലങ്ങളായിട്ട് സെർഗയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തുടർന്ന് ചോദിക്കുന്ന അവസരത്തിൽ അവർ തൻ്റെ മുറിയിൽ ചെന്ന് ചെറിയൊരു കത്ത് കൊണ്ടുവരുന്നുണ്ട്. അതിൽ യാതൊരു വിധത്തിലുള്ള അഡ്രസ്സോ മറ്റോ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തുറന്നു നോക്കിയപ്പോൾ പോലീസുകാർക്ക് കാണാൻ സാധിച്ചത് സെർഗയുടെ തന്നെ ഒരു ഫോട്ടോ ആയിരുന്നു. ഏറെക്കുറെ 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ഫോട്ടോ. പോലീസുകാർ ഈ ഒരു ഫോട്ടോ പരിശോധിച്ച് നോക്കി എവിടെ നിന്നാണ് ഈ ഒരു ഫോട്ടോ അയാൾ എടുത്തിട്ടുള്ളതെന്ന കാര്യം മനസ്സിലാക്കുകയാണ്. കീവിൽ തന്നെ റിസർവ് പാർക്കിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത്. പോലീസുകാർ പിന്നീട് മനസ്സിലാക്കുകയും ആ ഒരു സ്ഥലത്ത് പോലീസുകാർ ചെന്ന് നിന്ന് അവിടുത്തെ ഫ്രെയിമുകൾ തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുകയും ചെയ്യുകയാണ്. ആ ഒരു അവസരത്തിൽ പോലീസുകാർ പിന്നെയും അതിശയപ്പെടുകയാണ്. കാരണം 40 വയസ്സ് തോന്നിക്കുന്ന സർഗെ നിൽക്കുന്ന ഫോട്ടോയ്ക്ക് പുറകിലായിട്ട് വലിയ വലിയ ഒരുപാടധികം പടുകൂറ്റൻ കെട്ടിടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും 2006 അത്തരത്തിൽ ഒരൊറ്റ ബിൽഡിംഗ് പോലും ഒരൊറ്റ സ്കൈ സ്ക്രാപ്പർ പോലും ആ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. ഇത് വലിയ തരത്തിലുള്ള ആശ്ചര്യമാണ് അവരിൽ ജനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനേറെ പറയുന്നു, ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പോലും 2023 പോലും അത്തരത്തിലുള്ള ബിൽഡിങ്ങുകളൊന്നും തന്നെ അവിടെ പ്രത്യക്ഷമായിട്ടുള്ള ഇന്നും അവിടെ നിർമ്മിച്ചു വെച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സെർഗെ ഭാവിയിലേക്ക് ഒരുപാടധികം വർഷങ്ങൾക്ക് മുമ്പേക്ക് സഞ്ചരിച്ചെടുത്തൊരു ഫോട്ടോയായിരിക്കണം അത്. തീർച്ചയായിട്ടും ഇതെല്ലാം വലിയ തോതിലുള്ള ആശ്ചര്യം തന്നെയായിരുന്നു അവരിലെല്ലാം തന്നെ ജനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ആ ഒരു ഫോട്ടോയുടെ പുറകുവശം പരിശോധിച്ച് നോക്കിയ അവസരത്തിൽ അവിടെ സെർഗെ എഴുതിയിട്ടുള്ളൊരു മെസ്സേജ് കൂടെ പോലീസുകാർക്ക് കാണാൻ സാധിക്കുകയാണ്. അത് ഇപ്രകാരമായിരുന്നു: ഐ ആം ഗുഡ് അറ്റ് എവറിത്തിങ് ആൻഡ് ഐ വിൽ ട്രൈ ടു കം ബാക്ക്. പക്ഷേ പിന്നെയും പോലീസുകാർ അയാളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്, സെർഗയെ കണ്ടെത്താൻ വേണ്ടി ശക്തമായ നിലയിലുള്ള തിരച്ചിലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ നിരാശ തന്നെയായിരുന്നു ഫലം. പിന്നീട് ഒരിക്കലും തന്നെ സെർഗയെ കണ്ടെത്താൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ ചെയ്തു വൈൻഡ് അപ്പാണ്. വീഡിയോ തീർച്ചയായും എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? യഥാർത്ഥത്തിൽ ഈ സെർഗെ എന്ന വ്യക്തി പെട്ടെന്നൊരു ദിവസം വെച്ചുകൊണ്ട് 2006 ഏപ്രിൽ 23 കീവിൻ്റെ തെരുവോരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഈ വ്യക്തി ഒരു ടൈം ട്രാവലറാണോ? അയാൾക്ക് ഭാവിയിലേക്കും ഭൂതകാലത്തിലേക്കും ഒരുപോലെ തന്നെ സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. പക്ഷേ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോൾ, കൂടുതൽ ഫാക്ട് ചെക്കും മറ്റുമൊക്കെ നടത്തുന്ന അവസരത്തിൽ പല ആളുകൾക്കും അഭിപ്രായപ്പെടാനുള്ളത് ഇത് പൂർണ്ണമായിട്ടും കെട്ടിച്ചമച്ചൊരു കെട്ടുകഥ മാത്രമാണ് എന്ന നിലക്കാണ്. കാരണം 2012 ഉക്രൈനിലുള്ള 1+1 എന്ന് പറയുന്ന TV സ്റ്റേഷനിൽ നിന്നാണ് ഇത്തരമൊരു ഡോക്യുമെൻ്ററി പുറത്ത് വന്നിട്ടുള്ളത്. പൂർണ്ണമായിട്ടും അവർ വളരെ മനോഹരമായ രീതിയിൽ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് വ്യാജമായിട്ട് അവർ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി മാത്രമാണ് ഇത് എന്നാണ് പല ആളുകളും അഭിപ്രായപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ കൊടുത്തിട്ടുള്ള ഡേറ്റും മറ്റുമൊക്കെ തെറ്റായിട്ട് നൽകിയിട്ടുള്ള ഡേറ്റും മറ്റുമൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. എന്തുതന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ലൊരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ. ബൈ.